മുളക് അമൃച്ചയുടെ ശ്രദ്ധേയമായ ഭാവത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ ഐശ്വര്യ കേരളയാത്ര കണ്ണൂരിലൂടെ അങ്ങനെ മുന്നേറുകയാണേ. സംശുദ്ധം സദ്ഭരണം എന്നൊക്കെ പറയുമ്പോൾ ലീഗാരൊക്കെ എന്തൊരാവശ്യത്തിലാണ്. ഹൈ ഹൈ, അർദ്ധസംഖ്യയായ രമേശ് ചെന്നിത്തലയ്ക്ക് ജയ് വിളിക്കുന്നു, എടുത്തു പൊക്കുന്നു. പിണറായി വിജയനെ തെറി വിളിക്കുന്നു. അഴിക്കോടെത്തിയപ്പോൾ കെ എം ഷാജിയെ സ്വീകരണ ചടങ്ങിലൊന്നും കണ്ടില്ലല്ലോ ലീഗാരെ. എന്തു പറ്റി? മൂപ്പരിപ്പോ വലിയ തിരക്കിലാണല്ലോ അല്ലേ? ഓ, എന്തു പറയാനാ ലീഗാരെ. നിങ്ങൾ ഈ എടുത്തുയർത്തുന്ന രമേശ് ചെന്നിത്തലയുണ്ടല്ലോ, മൂപ്പരെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ അല്ലേ. വർഗീയ സാമുദായിക കക്ഷികളെ ലക്ഷ്മണരേഖ വരച്ച് അതിനപ്പുറം നിർത്തണമെന്ന് പറഞ്ഞ സി കെ ഗോവിന്ദൻ നായരുടെ വാക്കുകളെ അംഗീകരിക്കുന്നു. ഹോഹോ, രോമാഞ്ചം രോമാഞ്ചം. കുറച്ചുകാലം ആഭ്യന്തരനായിരുന്നു രമേശ് ജി. അന്ന് RSSക്കാർ പ്രതിയായ കേസുകളൊക്കെയും ഒഴിവാക്കി കൊടുത്ത സംഘസ്നേഹിയാണ് രാച്ചെ എന്ന് പുന്നാരി ലിഗാരെ നിങ്ങൾ മറക്കരുത്. ഖദർ മുണ്ടിനടിയിൽ ശാഖയിലെ പഴയ കാക്കി ട്രൗസറിന്റെ നിഴല് കണ്ടാലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. പണ്ട് ബാബറി മസ്ജിദ് തകർക്കാൻ പോയ RSSക്കാരെ അനുഗ്രഹിച്ച് വണ്ടിയിൽ കയറ്റി വിട്ട മാധവൻകുട്ടിയെയും രത്ന സിംഗിനെയും ജയിപ്പിക്കാൻ കൊലീബി കളിച്ചവർക്ക് ഇതൊക്കെ എന്ത്? കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചൂടുള്ള വാർത്ത പറയാനുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പണി നടക്കുകയാണല്ലോ. അതിലേക്ക് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് വെള്ളികൊണ്ടുള്ള ഇഷ്ടിക കൊടുത്തയച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അയോധ്യയിൽ ക്ഷേത്രം പണിയണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് കോൺഗ്രസ്സുകാരനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്ന് പറഞ്ഞ AICC ജനറൽ സെക്രട്ടറിയും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് എത്ര ലക്ഷം രൂപയാണ് ക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തതെന്ന് അറിയില്ലെങ്കിൽ അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ വെച്ച് ജാഥാ ലീഡറുടെ ചെവിയിലൊന്ന് പതുക്കെ ചോദിച്ചു നോക്കൂ. ഇപ്പതാ ആലപ്പുഴയിലെ DCC വൈസ് പ്രസിഡന്റ് TG രഘുനാഥപിള്ള ഒരു വൻ പരിപാടി അങ്ങ് ഉദ്ഘടിച്ചു കളഞ്ഞു. എന്താണെന്നറിയോ? RSS സംഘടിപ്പിച്ച അയോധ്യ ക്ഷേത്ര നിർമ്മാണ ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനായ ആളെ തന്നെയാണ് കണ്ടെത്തിയത്. അടിപൊളി പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങേ. ദേവസ്വം പ്രസിഡന്റ് കൂടിയായ രഘുനാഥ പിള്ളയാണ് സ്വന്തം ഫണ്ട് അങ്ങോട്ട് നൽകി ഉദ്ഘാടിച്ചത്. പ്രദേശത്തെ RSS പ്രവർത്തകർ പങ്കെടുത്തു. സംഘപരിവാർ ഗ്രൂപ്പുകളിലും കോൺഗ്രസ് ഗ്രൂപ്പുകളിലും ഒരുപോലെ ഇതിന്റെ ചിത്രം അങ്ങോട്ട് പ്രചരിക്കണേ. കോൺഗ്രസ്സുകാരും RSSകാരും ഒരമ്മ പെറ്റാളിയന്മാരാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അറിയാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, അത് നമ്മളെ ലീഗുകാരാണ്. പാവങ്ങളല്ലേ. ജാഥ ആലപ്പുഴയിലെത്തുമ്പോൾ പിള്ളയ്ക്കും കൊടുക്കണം ഒരു പൊന്നാട. അത് പാണക്കാട്ടെ തറവാട്ടിന്ന് ഒന്ന് മന്ത്രി ചൊതി കൊണ്ടുണ്ടായാൽ ചോറാവും. എത്ര അപമാനിച്ചാലും മുസ്ലിം ലീഗുകാർ കോൺഗ്രസിന്റെ പിന്നാലെ വാലാട്ടി പോകുന്നത് എത്ര കാലമായി നമ്മൾ കാണുന്നു. പണ്ട് പള്ളി പൊളിച്ചപ്പോഴേ കോൺഗ്രസിനെ തലാക്ക് ചൊല്ലി മുന്നണി വിട്ട് കടുത്ത പ്രതിഷേധം അറിയിച്ചവരാണ് ഈ ലീഗുകാർ. എന്നാൽ കോണി ചാരി വെക്കാൻ ഒരു ചുമരില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ മൊഴി ചൊല്ലി പിരിഞ്ഞ് മുന്നണിയിലേക്ക് ഒരു ഇടക്കെട്ടിന്റെ സമയം പോലും കൊടുക്കാതെ അങ്ങോട്ട് തിരിച്ചാ പോയി. കോൺഗ്രസ്സുകാരെ, ലീഗിനെ അപമാനിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്, ഇതൊന്ന് കേട്ടു നോക്കൂ. അവസാനിപ്പിക്കേണ്ടവർ അവസാനിപ്പിക്കണം. സംസ്ഥാന പ്രസിഡന്റിനെ കാണുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് മടിക്കുത്ത് അഴിച്ചിടുന്ന പാർട്ടിയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നാളെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ഉള്ളതൊക്കെ 4 കിട്ടിയാ പോരെ 5 വേണം, 5 കിട്ടിയാ പോരെ 6 വേണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 2004 2006 ഒക്കെ ഒന്ന് ഓർക്കണം. പ്രകടനം നടത്തുക മാത്രമല്ല, ഇവിടെ ചില ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിക്കുകയും ചെയ്തു. അയാൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് സ്ഥലത്ത് എന്നാലും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ. ഷോ, പ്രവാചക പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരെ അല്ലേ ഇങ്ങനെ ആക്ഷേപിച്ചത്? അതും UDF ശില്പി ലീഡറുടെ മകൻ. ലീഡറുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വലുതും സംഭവിക്കുമായിരുന്നോ? ശിഹാബ് തങ്ങളും കരുണാകരനും ഒക്കെ എത്ര നല്ല ബന്ധമായിരുന്നു.
സുഹൃതക്ഷയം അല്ലാതെന്ന് പറയാൻ. നിലമ്പൂരിലെ യുദ്ധപ്രഭുവിന് പിന്നെ ലീഗുകാരെ കുറ്റം പറയിലെ സിഗരറ്റ് വലിയേക്കാൾ പ്രധാനപ്പെട്ട വിനോദാണേ. ഒന്ന് കേട്ടാലോ, ഭരണഘടനയും ജനാധിപത്യ മര്യാദയും കൂട്ടുത്തരവാദിത്വം ഒന്നും ഇന്നെ പഠിപ്പിക്കാൻ മജീദല്ല ഹൈദരലി ശിഹാബ് തങ്ങള് പോലും വളർന്നിട്ടില്ല. ഈ ആര്യാടന്റെ നാക്കിന്റെ മൂർച്ചയെ നല്ലോണം രാഗി തിളക്കം വെപ്പിച്ച മലപ്പുറം കത്തി പോലുണ്ട്. പക്ഷേ കുറ്റം പറയരുതല്ലോ. ആര്യാടന് മറുപടി പറയാൻ ആൺകുട്ടിയായിട്ട് ലീഗിൽ ഒറ്റൊരുത്തനുള്ളൂ, അതും ഇവിടെ ഷാജിക്ക. പറയുമ്പോ എല്ലാം അങ്ങ് തീർത്തു പറയണം. ധാ ഇതുപോലെ പറഞ്ഞപ്പോ മലപ്പുറത്തെ നരമ്പ് രോഗിയായ ഒരു കടൽ കടവിന് പിന്നെ പിന്നെ പ്രശ്നം. കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പ് രോഗിയായ കടൽ കടവിനെ സഹിക്കുന്നതിന് കണക്കില്ലേ? ഇയാൾക്ക് നല്ല റവന്യൂ വകുപ്പ് കിട്ടാത്തതിന്, ഇയാൾക്ക് അമ്പ്യതര വകുപ്പ് കിട്ടാത്തതിന് നിങ്ങൾ പോയിട്ട് ഉമ്മൻചാണ്ടിനെ ചൊറിയടോ, അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റെ ചൊറി. അത് ലീഗിന്റെ മേക്കിട്ട് ചൊറിഞ്ഞിട്ടല്ല ഇയാളുടെ നരമ്പ് രോഗം മാറ്റേണ്ടത്. അത് വെറും നരമ്പ് രോഗമല്ല, പലജാതി നരമ്പ് രോഗമുണ്ട്. ഒരുമാതിരി കേറ്റം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ പുണ്ണും മാന്തി പുറത്തോട്ടും ലീഗ് രാഷ്ട്രീയ പാർട്ടി. മനസ്സിലാക്കിക്കോയാള്. അത് നേതാക്കന്മാരൊക്കെ ഉദ്യാർക്കത്തിൽ ഇരുന്നോട്ടെ, അതിനെ പറ്റി ആൺകുട്ടികൾ പുറത്തു വരണ്ട്, നമ്മളെ കറങ്ങും. അതൊന്നും ആര്യാടന് അത്ര സുഖമുള്ള കേസാവില്ല. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളെ. ഞങ്ങൾ ഇങ്ങനെയാണ് ഭായി, തമ്മിൽ തല്ലും തെറി വിളിക്കും അപമാനിക്കും. പക്ഷെ അധികാരം കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിലും എല്ലാം മറന്ന് ഒരു കൈ നോക്കും, അതുവരെ പറഞ്ഞതൊക്കെ മറക്കും. വല്ല വിധേനയും അധികാരം കിട്ടിയാൽ കൈയിട്ട് വരണം, അത്ര തന്നെ. മ്യാമന്മാരെ മനസ്സിലായോ മ്യാക്കൾക്ക്?